ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ വീട്ടില് എന്റെ കൂടെയുള്ള ഈ നാല് പേരും പ്രതിഭകളാണ് കേട്ടോ. മൂന്ന് സംസ്ഥാന അവാർഡ് ജേതാക്കളും സംസ്ഥാന അവാർഡ് ജസ്റ്റ് മിസ്സായ ഒരു അഭിനേത്രിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇക്കൊല്ലത്തെ ഏറ്റവും നല്ല കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയ സിനിമയുടെ സംവിധായകനാണിത്, പല്ലുട്ടി 90s കിഡ്സ്. അതിലെ അഭിനയത്തിന് ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ആളാണിത്, അച്ഛനാണ്. നാടകത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ ആളാണ്. ഇത്തവണ ഏറ്റവും നല്ല സ്വഭാവ നടിക്കുള്ള അവാർഡ്, സംസ്ഥാന അവാർഡ് ജസ്റ്റ് മിസ്സായാളാണ്. നമസ്കാരം, എൻ്റെ പേര് ജിതിൻ രാജ്. പല്ലൊട്ടി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ്. വെള്ളാങ്കലൂർ പഞ്ചായത്ത്, ഇരിങ്ങാലക്കുടക്ക് അടുത്ത് വെള്ളാങ്കലൂർ പഞ്ചായത്തിലാണ് എൻ്റെ സ്വദേശം. ഞങ്ങൾ ചെയ്ത ആദ്യത്തെ സിനിമ തന്നെ മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുള്ളൊരു കാര്യമാണ്. മികച്ച കുട്ടികളുടെ ചിത്രം ബാലതാരമായിട്ട് മാസ്റ്റർ ഡാവിഞ്ചി തിരഞ്ഞെടുത്തു. സിനിമയിലെ ഒരു പാട്ടുണ്ട്, കനവേ എന്ന് പറയുന്ന ഒരു പാട്ട്. ആ പാട്ടിനാണ് മികച്ച ഗായകൻ കപിൽ കപിലൻ. ഇത് ചെറിയ ആളെന്നല്ലട്ടാ, 17 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഒന്ന് പരിചയപ്പെടുത്തിക്കും മോനെ. ഞാൻ ഡാവിഞ്ചി. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കോണത്തുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പഠിക്കുന്നത് GHSS കരൂപ്പടുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പല്ലൊട്ടി സിനിമയിൽ ഞാനും കിച്ചുട്ടനും നീരജ് കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മോന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്റെ കഥാപാത്രത്തിന്റെ പേര് കണ്ണൻ. ഡാവിഞ്ചിയുടെ ഫാദർ. പേര് സതീഷ് കുന്നത്ത് എന്നാണ് പറയുക. നാടകരംഗത്ത് 27 വർഷമായിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. സംസ്ഥാന അവാർഡ് ഞാൻ വാങ്ങുന്നത് 2012 കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച രണ്ടാമത്തെ നടനായിട്ടാണ്. അത് നാടകം കൊണ്ട് തന്നെ ജീവിക്കുന്നു. പിന്നെ ഇവർക്ക് രണ്ടു പേർക്കും ഈ അഭിനയിക്കാനുള്ള കഴിവൊക്കെ കൊടുത്ത ആളാണ് ഈ നിൽക്കുന്നത്. തങ്ക, ഈ സിനിമയില് എന്താണ് കഥാപാത്രം? സിനിമയില് അന്നെ വിളിച്ചിട്ടുള്ള ആളാണ് ഈ നിക്കണത്. ആള് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും എന്റെ മോനെ ഇത് കിട്ടിയാ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടത്. ജിതിൻ നാടകത്തിലായിരുന്നു മുമ്പ്? അല്ല, ഞാൻ നാടകമല്ല, ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്. 2017 പല്ലൊട്ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു. ഞാൻ പഠിച്ചിരുന്നത് എഞ്ചിനീയറിംഗ് ആണ്, മാലിയങ്കര SNM പഠിച്ചിരുന്നത്. 2014 പാസ് ഔട്ട് ആയി. എഞ്ചിനീയർമാരൊക്കെ അത് വിട്ട് സിനിമയിലേക്ക് വരാൻ കാരണം ഈ പല്ലൊട്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളൊരു മിഠായിയാണ്. പല്ലൊട്ടി എന്ന് പറയുന്നത് ഒരു മിഠായിയാണ്. ആ മിഠായി 90-80 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മിഠായി. അതിപ്പോഴും 90s കിഡ് ആണ്. ഞാൻ 90s കിഡ് ആണ്. ഞാൻ 91 ജനിച്ച ആളാണ്. അപ്പൊ അങ്ങനെ 91 ജനിച്ചത്. ഞാനൊക്കെ 90s ജീവിച്ച വ്യത്യാസം ഉണ്ട് നമ്മളെ. അതെ, ഇത് പല്ലുട്ടി എന്ന് പറയുന്നത് ഒരു കറുത്തുരുണ്ട ഒരു ശർക്കരയും നാളികേരം വെച്ചുണ്ടാക്കുന്ന ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറിൽ ഒരു മിഠായിയാണ്. ആ മിഠായിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വായലിട്ട് കടിച്ചു കഴിഞ്ഞാൽ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുക. കാലഘട്ടത്തിനേക്ക് അപ്പുറത്തേക്ക് അത് പല്ലുട്ടി എന്ന് പറഞ്ഞ സിനിമ രണ്ട് കൂട്ടുകാരുടെ കഥ പറയുന്ന സിനിമയാണ്. ഒന്ന് കണ്ണൻ എന്ന് പറയുന്ന ഡാവിഞ്ചി ചെയ്ത കഥാപാത്രവും ഇവന്റെ കൂടെ തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു വേഷം സിനിമയിൽ ചെയ്തിട്ടുള്ള സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് നിങ്ങൾക്ക് എത്രത്തോളം അവൻ ചെയ്ത പെർഫോമൻസ് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ചെയ്തത് മാസ്റ്റർ നീരജ് കൃഷ്ണയാണ് ആ വേഷം ചെയ്തത്. അങ്ങനെ കണ്ണൻ ഉണ്ണി എന്ന് പറയുന്ന രണ്ട് കൂട്ടുകാരുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സിനിമയാണ് പല്ലുട്ടി. ഇപ്പൊ നമ്മള് പണ്ട് സ്കൂളിലേക്ക് നമ്മൾ പാഠവരമ്പത്ത് കൂടെയും നമ്മുടെ ആളുകൾ തൊട്ടപ്പുറത്തെ ആളുകളുടെ പറമ്പിലൂടെയൊക്കെ നടന്നു പോയ കാലഘട്ടമുണ്ട്. പക്ഷെ ആ നടന്നു പോകുമ്പോൾ ഇവര് കാണുന്ന കാഴ്ചകളും അങ്ങനെ ഉണ്ണിക്കുട്ടന് കണ്ണൻ ചേട്ടൻ അവന്റെ ഹീറോ ആയി മാറുന്നതാണ് സിനിമ. ഈ ആഫ്രോ എന്ന് മുതലുള്ളത് ഈ ഹെയർ സ്റ്റൈല് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിനിമയിൽ ഇത്രാണ് പട എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് പറ്റ കിട്ടിയിട്ടാണ് പട. ഈ പ്രാവശ്യം മത്സരത്തിനുണ്ടായിരുന്നു ഒരു പടവാ. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ചാല് ആ പടയിൽ അഭിനയിച്ച ആളാണ് ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നുള്ള ആർക്കും അറിയില്ല. ഞാൻ തൊട്ടപ്പം കണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ലുക്ക് അല്ല, അതാണ് മനസ്സിലാവുന്നത്. ഡാവിഞ്ചി 17 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പൻ എന്ന് പറയുന്ന സിനിമ വിനായകൻ നന്നായിട്ട് അഭിനയിച്ചൊരു സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. പിന്നെ ഏതൊക്കെയാ മോനെ അഭിനയിച്ചത്? ഇപ്പോ ഇറങ്ങിയത് വരയൻ, ലോനപ്പന്റെ മാമോദിസ, പിന്നെ പട, കുഞ്ഞൽദോ, പിന്നെ കാടകലും. അതിനു 13 വയസ്സുള്ള ചെറിയ പയ്യനല്ലേ. അപ്പൊ ഈ അവാർഡ് കിട്ടിയപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡല്ലേ, കിട്ടിയപ്പോ എന്ത് തോന്നി? വളരെയധികം സന്തോഷം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന എന്റെ ടീച്ചേഴ്സ്, സാറുമാര്, എന്റെ നാട്ടുകാര്, എന്റെ കസിൻസ് എല്ലാവരോടും. സ്കൂളിലൊക്കെ സ്റ്റാർ ആയോ?
അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും എന്താ പറയുന്നുണ്ടായിരുന്നു. അല്ല അത് അവൻ്റെ ഇടയ്ക്ക് പറയും. ഈ സ്റ്റാർ അല്ലേന്ന് വെക്കുമ്പോഴേ നമ്മള് ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോ ഒരു സ്റ്റാറിനെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഡാവിജിനെ സംബന്ധിച്ച് രാവിലെ സ്കൂളിൽ ചെല്ലുന്നു, 4 മണിയാകുന്നേരം ക്ലാസ്സിൽ ഇരിക്കുന്നു, ആ കുട്ടികളോട് കളിക്കുന്നു, അവരോടൊപ്പം ഇരിക്കുന്നു. എന്നും ഒരാളെ കാണുമ്പോ സ്റ്റാറിന് അതിന്റെ വാല്യൂ ഉണ്ടാകും. എത്രാമത്തെ വയസ്സിൽ അഭിനയിച്ചു തുടങ്ങിയത്? 4 വയസ്സിലോട്ട് പാപ്പന്റെ നാടകം. പാപ്പൻ നാടകം കളിക്കുമ്പോഴും കാണാൻ കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ കാണും, അതിരുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇവരുടെ ട്രെയിനിങ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ സതീഷ് ഡാവിഞ്ചിനെ പിടിച്ച ആ ഒരു സംഗതി, അത് ജസ്റ്റ് ഒന്ന് ലൈവായിട്ട് കാണിച്ചല്ലോ. പറഞ്ഞിട്ടുണ്ട് ഒരു എന്താ പറയാ ടാസ്ക് റെഡിയാണോ? ഒരു സിറ്റുവേഷൻ കൊടുക്കാൻ നോക്കട്ടെ. ഇതെല്ലാരും കാണുന്നതാണ്, സംസ്ഥാന അവാർഡ് കിട്ടിയ നടനാണ്. എന്തോ മൊബൈൽ നോക്കുന്നു, പെട്ടെന്ന് ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നി. വൈഫിനെ വിളിച്ച് പറയണം വെള്ളം വേണം. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഒരു പ്രതികരണം ഇല്ലാണ്ടാകുമ്പോ എന്തായിരിക്കും നമ്മൾ പറയാ. കുടിക്കാവട്ടെ നോക്കിക്കണോള്. ആ മാം എന്തിരിക്കണ് പല്ലെടുത്തുണ്ടോ പറഞ്ഞു ദിവ്യ. എന്തായാലും അഭിനയിപ്പിച്ച ആളല്ലേ, അഭിനയിപ്പിച്ചാളൊരു സിറ്റുവേഷൻ കൊടുത്ത ഇല്ല. അവൻ അവൻ സ്മാർട്ടല്ലേ ഭയങ്കര, കാരണം പല്ലോട്ടിൽ അവൻ ഒരുപാട് സിറ്റുവേഷൻ ചെയ്തിട്ടുണ്ട്. അത് അവൻ അത് എന്താ പറയാ, അതിലത് അവൻ അവൻ്റെ കഴിവ് മൊത്തം പുറത്തെടുത്തിട്ടുണ്ട്. 90 കാലഘട്ടത്തിലെ കുട്ടികളുടെ സിനിമയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും 80-90 വയസ്സുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ ഇപ്പോൾ വലുതായി ഉണ്ടാവുമല്ലോ, മുതിർന്നവരായി ഉണ്ടാവും. അവർക്കാണ് ഈ സിനിമ കൂടുതൽ ഹൃദയസ്പർശിയാവുക, കാരണം അവരുടെ കുട്ടിക്കാലമാണ് ഈ സിനിമ കാണിക്കുന്നത്. പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഡയറക്ടറായുള്ള ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. മലയാളത്തിൽ ആദ്യമായി ലിജോ ചേട്ടൻ അവതരിപ്പിക്കും. ലിജോ ചേട്ടൻ പടത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായി സിനിമ കണ്ട് ലിജോ ചേട്ടൻ പടം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പ്രൊഡക്ഷൻ്റെ ഭാഗമായി ലിജോ ചേട്ടൻ പടം കണ്ട് അത്രയും അപ്രീഷിയേറ്റ് ചെയ്ത്. അത് ഞാൻ പറഞ്ഞു അതിനേക്കാളും കൂടുതൽ ഞാൻ ചിന്തിക്കണം എന്ന് വെച്ചാല്, പടത്തില് സൈജു കുറുപ്പ്, സുധീ കോപ്പ, ദിനേശ് പ്രഭാകർ, നിരഞ്ജന, അങ്ങനെ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇവർക്ക് രണ്ടുപേർക്കും വലിയ കാലഘട്ടം വേണമല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ സമീപിച്ചതാണ് അർജുനെയും ബാലുവിനെയും. അപ്പൊ അവര് അവർക്ക് ഇതിന്റെ സിനിമയുടെ കുറെ ഒരുപാട് സീനുകൾ ഞാൻ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഭയങ്കര എന്താ പറയുക ഇംപ്രസ്ഡ് ആയി. അതിൽ കരിയറിന്റെ അത്രയും പീക്കിൽ നിൽക്കുന്ന സമയമാണ് അർജുനും ബാലും, അർജുൻ അശോകനും ബാലും. പക്ഷെ അവര് അവരൊക്കെ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള സി പി ഫിലിം പ്രൊഡക്ഷൻ, എത്ര കമേഴ്ഷ്യൽ അംശങ്ങൾ വന്നു കഴിഞ്ഞാലും ട്രൂ ആർട്ടുള്ളടത്ത് തീർച്ചയായിട്ടും. അല്ല അതന്നെയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സംസ്ഥാന അവാർഡ് കിട്ടിയെന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാല്, എനിക്ക് വേണ്ടി ഇത്രയും പേര് സ്ട്രഗിൾ ചെയ്തവരുണ്ട് എൻ്റെ കൂടെ. ഇത് ഒരു ടീം വർക്കാണിത്. ഇത് ഒരിക്കലും എൻ്റെ മാത്രം എഫേർട്ട് അല്ലല്ലോ സിനിമ. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലൈഫിൽ സമ്പാദിച്ച ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടെന്നുള്ളത്, അത് സിനിമയിലാണെങ്കിലും പുറത്താണെങ്കിലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പല അത് പല പല ഏജ് കാറ്റഗറിയിലും പല ആളുകളും വളരെ, കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്തപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പറയുന്നൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് വന്നത്. കാരണം അതാണ് പല്ലൊട്ടി. കാരണം പല്ലൊട്ടി എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അത് ആ സിനിമ അനുഭവിച്ചാൽ മാത്രമാണ് അത് ഹൃദയത്തിൽ കേറും. വലുതാവുമ്പോ സിനിമ നടൻ തന്നെയാണോ? ഇനി വേറെ ഒന്നുമില്ല വിദ്യാഭ്യാസം എന്തായാലും വേണം. അതവന് ടീച്ചർമാരുടെ അടുത്ത് നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്, അവന് കിട്ടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളുടെ ചാനലിൽ ഇഷ്ടംപോലെ സംവിധായകരും നിർമ്മാതാക്കളൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഈ മിസ്റ്റർ ആഫ്രോയെ സിനിമയിൽ വീണ്ടും അല്ലെ കൂടുതൽ വേഷങ്ങളൊക്കെ കൊടുക്കുക. ദെൻ ജിതിൻ ഈസ് ആൻ അപ്കമിങ് പ്രോമിസിങ് ഡയറക്ടർ, യുനോ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സംസ്ഥാന അവാർഡ്. സോ ടോക്ക് ടു ജിതിൻ അബവ് ഓൾ, സിനിമ കാണാൻ വിജയിപ്പിക്കുക. ചെറിയ ചെറിയ സംരംഭങ്ങൾ വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കാം. ഇനി ഈ സിനിമയിലെ സർപ്രൈസ് പാക്കേജിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങോട്ട് വായോ, എൻ്റെ കൂടെ വായോ. ഇതാ ഇത് നമ്മളുടെ സതീഷിന്റെ അമ്മയാണ്, ഡാവിഞ്ചിയുടെ വല്യമ്മ, അച്ഛമ്മ.